ദേ വള്ളം, പെട്ടെന്ന് വാ. അതെ, അക്കരയ്ക്കൊന്ന് വിടാമോ? എങ്ങോട്ടാ? മേലൂരിലേക്ക്. എന്തിന്? ഭഗവാന്റെ അമ്പലത്തിലേക്ക്. എത്ര നേരം വേണം മേലൂരെത്താൻ? അത് തുഴയുടെ വേഗത പോലെ ഇരിക്കും, കാറ്റിന്റെ ഗതി പോലെ ഇരിക്കും, വള്ളത്തിൽ ഇരിക്കുന്നവരുടെ മഹിമ അനുസരിച്ചിരിക്കും. ഞങ്ങളൊന്ന് കേറിക്കോട്ടെ. കടത്തുകൂലിയുണ്ടോ? കൂലി അക്കരെ ഇറങ്ങുമ്പോഴല്ല, ഇക്കരെ എന്നെ കിട്ടണം. ക്ഷമിക്കണം, ഞങ്ങളുടെ കയ്യിൽ പണമില്ല. എങ്കിലും വള്ളത്തിൽ കയറാനും പറ്റില്ല. അങ്ങനെയൊന്നും പറയല്ലേ, ഭഗവാൻ എന്റെ സ്വപ്നത്തിൽ വന്നതാ. എങ്കിൽ വള്ളവും സ്വപ്നം കണ്ടാ മതി. ഞങ്ങളെ അക്കരെ കൊണ്ടുവന്നു ആക്കിയാൽ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കൊണ്ടുവരാം, അത് കൂലിയെ കണ്ടൂടെ. പണം തരാനുണ്ടോ? ഉണ്ടെങ്കിൽ അക്കരെ എത്തിക്കാം. ഒരുപാട് കാലമായിട്ട് എന്റെ മകളുടെ ആഗ്രഹമാണ്, ഇതിനൊരു തടസ്സം പറയരുത്. അക്കരെ എത്തിച്ച അതിനുള്ള കൂലി അങ്ങേക്ക് ദൈവത്തിന്റെ കയ്യിൽ കിട്ടും. കൂലി വാങ്ങിക്കണമെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് വരണ്ടേ? എനിക്ക് അതിന് സൗകര്യം ഉണ്ടാവുമോ? ഒരു കാര്യം ചെയ്യ്, അമ്മയോട് നീന്തിക്കോ. ഞങ്ങൾ കാല് പിടിക്കാം. കാല് പിടിച്ചാലും കൈ പിടിച്ചാലും എന്റെ വള്ളത്തിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല, അതിസമ്പന്നരായ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന വള്ളവുമാണ്. നിങ്ങളെ വള്ളത്തിൽ കയറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അവരാരും എന്റെ വള്ളത്തിൽ കയറില്ല. ഞങ്ങളെ ഒന്ന് അക്കരെ വിട്ടു തരണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്ന് കരുതി കാട്ടിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ ഇറങ്ങി വരും. തിരിച്ചു പോ. ഞങ്ങൾക്ക് പോണം, പോയേ പറ്റൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. നീ ഒന്നും ദൈവത്തിന്റെ അടുത്ത് പോയി നിൽക്കാൻ പാടില്ല, അത് ദൈവത്തിന് തന്നെ ദോഷമാണ്. അയ്യോ പോകരുത്. അയ്യോ അയ്യോ, ഞങ്ങളെ കൂടെ കൊണ്ടുപോണേ. ഒന്ന് പോവണേ. അമ്മേ, നമ്മൾ ഇനി എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ, വള്ളത്തിൽ കയറാനുള്ള യോഗ്യത പോലും ഇല്ല നമുക്ക്. നമുക്ക് തിരിച്ചു പോവാം. ഞാൻ വരില്ല, നമുക്ക് നീന്തിയാലോ അമ്മേ. എന്തൊക്കെയാ മോളെ നീ ഈ പറയുന്നത്? അമ്മയ്ക്ക് നീന്താൻ അറിയോ? മോൾക്ക് നീന്താൻ അറിയാമോ? എനിക്കിന്ന് ദേവനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പുഴയിൽ ചാടി ചാകും അമ്മേ. നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാം, അയാൾ മനസ്സ് മാറി തിരിച്ചു വന്നാലോ. വാ. ആരും വരുന്നില്ലല്ലോ മോളെ, നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോവാം. പോരുമ്പോ തന്നെ അമ്മ പറഞ്ഞതല്ലേ, ആർക്കും നമ്മളെ ഇഷ്ടമാവില്ല, ആരും നമ്മളെ മനുഷ്യരായിട്ട് കാണുന്നില്ല. എന്നാലും ഭഗവാൻ അടുത്ത് ചെല്ലാൻ എന്നെ സമ്മതിച്ചില്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാ എന്നെ സ്വപ്നം കാണിച്ചത്? കുഞ്ഞി കരയാതെ. അമ്മേ ദേ വള്ളം. അത് ആ വെള്ളക്കാരൻ തന്നെയായിരിക്കും, അയാൾ നമ്മളെ കേട്ടില്ല. വരട്ടെ അമ്മേ, ഞാൻ ആ വെള്ളക്കാരന്റെ കാല് പിടിക്കാം, ചിലപ്പോൾ മനസ്സ് മാറും അമ്മേ. വരട്ടെ, നോക്കാം. എന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ മേലൂർ ക്ഷേത്രത്തിലെ ശിവഭഗവാനെ തൊഴണമെന്ന് കരുതി വന്നതാണ്. വരുമ്പോ ഒരു കടത്തുകാരനുണ്ടായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കൂലിയുണ്ടായിരുന്നില്ല, അത് പറഞ്ഞപ്പോ വള്ളത്തിൽ കയറണ്ടെന്ന് പറഞ്ഞു പോയി. ഞങ്ങളെ ഒന്ന് അക്കരെ കടത്തി തരോ. എന്തിനാണ്? ഞങ്ങള് പറഞ്ഞില്ലേ അമ്പലത്തിൽ പോവാനാണ്. എന്റെ കുഞ്ഞു ഒരു സ്വപ്നം കണ്ടു, ശിവഭഗവാന്റെ മുന്നിൽ ചെന്ന് തൊഴുന്നതായിട്ട്. ആ നേരം മുതല് അവൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. മോളുടെ പേരെന്താണ്? കുഞ്ഞി. ഈ ശിവഭഗവാന് വലിയ ശക്തിയുണ്ടോ? ഉണ്ടോന്നു. ശിവഭഗവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളെന്നറിയോ? ഒരുപാട് ശക്തിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ശിവഭഗവാൻ ദക്ഷിണ കൊന്നിട്ടുണ്ടല്ലോ, ദേവകളെ രക്ഷിച്ചിട്ടുണ്ടല്ലോ. ശിവഭഗവാന്റെ മന്ത്രം വെറുതെ പറഞ്ഞാ മതി, നമ്മുടെ മനസ്സിലെ പേടി എല്ലാം മാറും. ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്റെ വേദക്കുട്ടി. പിന്നെ യോഗിനിയമ്മയും പറഞ്ഞു തരും. യോഗിനിയമ്മക്ക് ശിവഭഗവാനെ കുറിച്ച് എല്ലാം അറിയാം. യോഗിനിയമ്മയോ? അതാരാ? ദേശമംഗലത്തുള്ളതാണ്. ഞങ്ങളെ ഒരുപാട് ആപത്തിൽ നിന്ന് യോഗിനിയമ്മ രക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ ശിവഭഗവാനെ പോയി തൊഴേണ്ട മാർഗവും യോഗിനിയമ്മ പറഞ്ഞു തരേണ്ടതല്ലേ? അയ്യോ, അത് യോഗിനിയമ്മയോട് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ യോഗിനിയമ്മ മാർഗം പറഞ്ഞേനെ. ഞങ്ങളെ ഒന്ന് അക്കരെ കൊണ്ടുപോയി വിടാമോ?
കൂലിയില്ലാതെ ഞാൻ തുഴയാം, പക്ഷെ അക്കരയ്ക്ക് പോയിട്ട് എങ്ങനെ തിരിച്ചു വരും? തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഭഗവാനെ കണ്ടാൽ മതി. വേറെ ആരോടാ ഞങ്ങൾ ആവലാതി പറയാൻ? അങ്ങ് ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ? ഇത്രയും ഭക്തിയോടെ ഒരു കുഞ്ഞു പറയുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നത് എങ്ങനെ? കേൾക്കോളൂ. വാ മോളെ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആഗ്രഹം നടക്കുമെന്ന്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായോ? അങ്ങേ കണ്ട ഒരു വള്ളക്കാരനെ പോലെ തോന്നുന്നില്ല. പേരെന്താ? കാശിനാഥൻ. അത് ശിവഭഗവാനല്ലേ? എല്ലാം കുഞ്ഞിക്കറിയാലോ. നമുക്ക് പോകാം. രണ്ടുപേരും ഇറങ്ങിക്കോളൂ. വലിയ ഉപകാരം. തിരിച്ചു വരുമ്പോ അങ്ങ് ഇവിടെ തന്നെ ഉണ്ടാവോ? തിരിച്ചു വരുമ്പോ അങ്ങേക്ക് ഞങ്ങൾ പ്രസാദം കൊണ്ടുവരാം, അതാവട്ടെ കൂലി. അതൊരു ബാധ്യതയാണല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ ഞാൻ ഈ കടവിൽ ഉണ്ടാവണം. നിങ്ങളെ തിരിച്ചു കൊണ്ടുപോയി വിടുകയും വേണം അല്ലേ? ഭഗവാനെ തൊടാനല്ലേ? കുഞ്ഞു പോയിട്ട് വന്നോളൂ. എനിക്കും കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ മനസ്സ് വേദനിക്കുന്നത് സഹിക്കില്ല. കുഞ്ഞു വരുന്നതുവരെ ഞാൻ ഈ കടവിൽ തന്നെ കാത്തോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആ, ഭഗവാനെ കാണാൻ പറ്റുമല്ലോ അല്ലേ? ഇത്രയും ദൂരെ നിന്ന് വന്നൊരു കുഞ്ഞിന് ദർശനത്തിന് വിലക്കില്ല. കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചിരിക്കും. ഒക്കെയുള്ളൂ, ഞാൻ വന്നിട്ട് അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ആയിക്കോട്ടെ, നടക്ക്. അമ്മേ, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഈ അമ്പലം തന്നെയാ. ഇവിടെ കുറെ വിളക്കുകൾ ഉണ്ടായിരുന്നു, അതിന്റെ നടുവിലൂടെയാ ഞാൻ പോയി ഭഗവാനെ കണ്ടത്. നട തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആളുകൾ കാത്തു നിൽക്കുന്ന കണ്ടില്ലേ? നമുക്ക് ഇവിടെ നിന്നാ മതി. ഇവിടെ നിന്നാൽ എങ്ങനെയാ ഭഗവാനെ കാണാൻ പറ്റുന്നത്? അമ്മ ഇങ്ങി വന്നേ. കുഞ്ഞി പറയുന്നത് കേൾക്ക്. കുഞ്ഞി, കുഞ്ഞി, അതേ ഒന്ന് നിൽക്കാമോ? അമ്പലത്തിലെ പൂജാരിയാണോ? അമ്മേ, അതിങ്ങ എടുത്തേ.
ശിവഭഗവാനെ ചാർത്താമോ? എവിടുന്ന് വരുന്നു രണ്ടെണ്ണവും? ഇതൊക്കെ ദേവന ചാർത്തി അശുദ്ധമാക്കാനോ? അയ്യോ, എല്ലാവർക്കും കേറാൻ പറ്റുന്ന അമ്പലമാണെന്ന് ഗുരുപുത്രി പറഞ്ഞതാണല്ലോ, വേദുകുട്ടിയും പറഞ്ഞല്ലോ, പിന്നെന്താ നമ്മളെ കേറ്റാത്തത്? തടസ്സങ്ങൾ ഓരോന്ന് നീങ്ങുമ്പോഴും വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ ഭഗവാനെ. എന്താ തിരുമേനി? നട തുറക്കാനാവുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഇന്നലെ വൈകുന്നേരം തുറന്നതല്ലേ, ഇപ്പൊ എന്താ പെട്ടെന്ന് ഇങ്ങനെ? അതാ നോമ്പ് ആലോചിക്കുന്നത്. അർച്ചന മുടങ്ങുമല്ലോ. പറ്റുന്നില്ല തിരുമേനി. തിരുമേനി, തിരുമേനി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അങ്ങ് ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങയിൽ നിന്നും തെറ്റുവന്നല്ലോ. നമ്മുടെ ഭാഗത്തുനിന്നോ? എന്താത്? ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാമെന്നാണല്ലോ ആചാരം. ആ കുഞ്ഞ് ഭഗവാന് സമർപ്പിക്കാൻ കൊണ്ടുവന്ന ഹാരം അങ്ങ് തട്ടിത്തെറിപ്പിച്ചില്ലേ? ഇനിയൊരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഇതിന്റെ മുമ്പേ ഈ നടയിൽ പലരെയും ചിലർ വിലക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതിനൊക്കെ തക്കതായ മറുപടി ഭഗവാനിൽ നിന്നും ലഭിച്ചിട്ടുമുണ്ട്. അതേ തിരുമേനി, ഈ നടയിൽ വെച്ചാണ് അങ്ങ് ഈ കുഞ്ഞിനോട് മോശമായി പെരുമാറിയത്. അതിനുള്ള പരീക്ഷണമാണിത്. നട തുറന്നേ പറ്റൂ, ദേവന് പൂജ അർപ്പിച്ചേ പറ്റൂ. വൈകി എത്തിയ തിരക്കില് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നുപോയി, അതെങ്ങനെയാ ഒന്ന് പരിഹരിക്കുക? തിരുമേനി, കാരണം അതാണെങ്കിൽ ആ കുഞ്ഞൊന്ന് നട തുറന്നു നോക്കട്ടെ, അതിലും വലിയ പരിഹാരമില്ലല്ലോ. അങ്ങ് കൂടുതൽ ചിന്തിക്കണ്ട, അതൊരു കുഞ്ഞല്ലേ. കുട്ടി വരൂ, കുട്ടി നടയം തുറന്നു നോക്കൂ. വിക്രം എന്താണെന്ന് ആദ്യം അറിയട്ടെ, അതിനുശേഷം സംസാരിക്കാം. വരൂ, തുറക്കുമ്പോളെ വരൂ. ഭഗവാനെ, വാതിൽ തുറന്നാട്ടെ.
തിരുമേനി ആശ്ചര്യം നോക്കൂ, അങ്ങപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും തട്ടിത്തെറിപ്പിച്ച ഹാരം തന്നെയല്ലേ ഭഗവാന്റെ കഴുത്തേക്ക് എടുക്കുന്നത്? അതെ, അത് തന്നെയാണ്. ഭഗവാൻ എനിക്ക് എന്ത് ശിക്ഷയാണ്? ഈ കുഞ്ഞിനെ പരീക്ഷിച്ചതിനുള്ള ശിക്ഷയാണ്. ഭഗവാനെ പൊറുക്കടേ, പൊറുക്കടേ. മനസ്സ് തെറിഞ്ഞ് നീ നിന്റെ ഭഗവാനെ തൊഴുതോളൂ. നമുക്ക് പ്രശ്നം വരാൻ ഉപദേശം ആ കുഞ്ഞെവിടെ? മോളെ, മോളെ, മോളെ. ഈ സമയം വരെ ഈ നടയിൽ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ കണ്ണ് തുറപ്പിച്ചത് സാക്ഷാൽ മഹാമായ തന്നെയാണ്. ശ്രീ പരമേശ്വരനെ കാണാൻ വന്ന ഭക്തയെ മടക്കി അയക്കാൻ പാടില്ല എന്നുള്ള പാർവതി ദേവിയുടെ തീരുമാനം. അമ്മേ മഹാമായേ, അമ്മേ മഹാമായേ, ദേവിയേ മഹാമായേ. നിന്നെ പോലൊരാളുടെ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ മുന്നിൽ പ്രസാദിക്കാനാണ്? പല അത്ഭുതങ്ങളും ഈ നിറയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു പരീക്ഷണം ഇതാദ്യമായിട്ടാണ്. ഭഗവാനെ സേവിക്കുന്നതിൽ ഒരു വീഴ്ചയും നാം വരുത്തിയിട്ടില്ല, പക്ഷേ എന്തോ ഈ കുഞ്ഞിനെ കണ്ടപ്പോ ഒരു ഇഷ്ടക്കേട് തോന്നി. ആ ഇഷ്ടക്കേട് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. വിഗ്രഹത്തിന് മുന്നിലിരുന്ന് കണ്ണീർ വാർത്തു. ഈ നിമിഷം പോലും മനസ്സുകൊണ്ട് ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ, അരുത് തിരുമേനി. ഏയ്, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊന്നും ഒരു തോൽവിയുമല്ല. ഇനി ഈ നടയിൽ വരുന്ന ഭക്തജനങ്ങളോട് മുഴുവൻ ഞാൻ ഈ കഥ പറഞ്ഞു കൊടുക്കും. ആളുകളുടെ മനസ്സിലുള്ള വേർതിരിവ് മാറാൻ നിങ്ങൾ ഒരു നിമിത്തമായല്ലോ. അമ്മയും മോളും ഇനി എപ്പോ വേണമെങ്കിലും ഈ നടയിൽ വന്നോളൂ, ഭഗവാനെ തൊഴുതോളൂ. അത് ആളുകളുടെ വേർതിരിവ് മാറ്റാൻ കഴിയുമെങ്കിൽ സന്തോഷമാണ്. ഭഗവാനെ, അവസാനം എന്റെ കൺമുമ്പിൽ വന്നല്ലോ, എന്നെ തൊഴാൻ സമ്മതിച്ചല്ലോ. എന്റെ കുഞ്ഞിയുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചത്. എത്രയോ വലിയ അമ്പലങ്ങളുടെ മുമ്പില് അടുത്തേക്കൊന്ന് പോകാൻ പോലും പറ്റാതെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരിക്കലും കരയരുത്. ഭക്തിയോടെ നിങ്ങൾ വിളിക്കുന്ന വിളിയില്ലേ, അത് ദൈവത്തിന്റെ കാതുകളിലെത്തും. അതിന് പരിഹാരം ദൈവം തീരുമാനിച്ചിട്ടുമുണ്ട്. ഇങ്ങോട്ട് വരാൻ എത്ര ഞങ്ങൾ പാടുപെട്ടെന്നറിയോ? അവസാനം ഒരു കടത്തുകാരൻ ദയവ് കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ആദ്യം വന്ന കടത്തുകാരൻ ഞങ്ങളെ കേറ്റാത പോയി. കടത്തിന് ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇവരെ കൊണ്ടുവന്നത് ആരായിരിക്കും? അദ്ദേഹം ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടിട്ട് പുഴക്കരയിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല, ഞങ്ങൾ പോയി വരട്ടെ. പോയി വരൂ മോളെ, നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഭഗവാനെ, കുഞ്ഞി ഇനിയും വരും കേട്ടോ. കുഞ്ഞി, മോള് വാ. അവര് പറഞ്ഞത് കേട്ടില്ലേ, അവരെ പുഴ കടത്തിയ പുതിയ കടത്തുകാരൻ, അതാരാണാവോ? ആ വള്ളക്കാരൻ പോയിട്ടുണ്ടാവോ അമ്മേ? പോവില്ല. നമുക്ക് എത്ര വലിയ കാര്യമാണ് അദ്ദേഹം ചെയ്തത്! എന്റെ കുഞ്ഞിയുടെ മനസ്സിന് സന്തോഷം തന്നില്ലേ? അമ്മയ്ക്ക് സന്തോഷം തന്നില്ലേ? ഇത്രയും കാലം ജീവിച്ചതിന് ഒരു ഉത്തരം തന്നില്ലേ? തൊഴുതോ. ഞാനാ നട തുറന്നത്. അതെങ്ങനെ? നട തുറക്കുന്നത് പൂജാരിയല്ലേ?
പൂജാരി തുറന്നിട്ട് തുറക്കുന്നുണ്ടായിരുന്നില്ല. എന്നോട് തുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തുറന്നു. അത് കൊള്ളാമല്ലോ. അത് മാത്രമല്ല, ക്ഷേത്രത്തിൽ ചില അത്ഭുതങ്ങളും നടന്നു. മോളുടെ കയ്യിലുണ്ടായിരുന്ന മാല പൂജാരി ആദ്യം വാങ്ങി വലിച്ചെറിഞ്ഞതാണ്. പക്ഷെ നട തുറന്നപ്പോ ദേവന്റെ കഴുത്തിൽ അതേ മാല. എന്റെ മോളുടെ വിളി ദൈവം കേട്ടു. അപ്പോ മേലൂർ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പറയാനുള്ള അത്ഭുത കഥകളിൽ ഇനി അമ്മയും മോളും കൂടി ഉണ്ടാവും അല്ലേ?